ഞായറാഴ്ച ദിവസം റൂമിൽ ബോറടിച്ചിരിക്കുമ്പോഴാണ് മനോരമ ന്യൂസിൽ ബോച്ചയുടെ ഹോം ടൂർ കാണുന്നത്. എങ്കിൽ പിന്നെ ഞാറക്കലിലുള്ള ബോച്ചയുടെ ടോഡി പബ്ബിൽ പോയി ഫുഡ് കഴിച്ചാലോ എന്നായി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തൻ്റെതായ ശൈലി കൊണ്ടും നർമ്മം കൊണ്ടും നിരവധി ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂർ. കേരളത്തിനകത്തും പുറത്തും നിരവധി ബിസിനസ് സംരംഭങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു സംരംഭമാണ് ഈ ബോച്ചെ ടോഡി പബ്. വൈപ്പിൻ മുനമ്പം റോഡിൽ ഞാരക്കൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ മാറി മാനാട്ടുപറമ്പ് എന്ന സ്ഥലത്താണ് ഈ ബോച്ചെ ടോഡി പബ്ബ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ ടോഡി പബ്ബ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും തടാകങ്ങളാണ്, കൂടാതെ നമ്മൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലവുമുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുമുണ്ടായിരുന്നു. നല്ല നാടൻ കള്ളും ഭക്ഷണവും സീ ഫുഡും കൂടാതെ തന്നെ നിരവധി എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റികളും ഇവിടെ ബോച്ചെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ഈ ടോഡി പബ്ബിന് സമീപത്തായിട്ടുള്ള ലേക്കിൽ പെഡസ്ട്രിയൽ ബോട്ട് ഉപയോഗിച്ച് ഫ്രീ ആയിട്ടുള്ള ബോട്ടിങ്ങും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്കായിട്ടുള്ള നിരവധി എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റികളും ഇവിടെയുണ്ട്. ട്രംബോലൈൻ ജമ്പിംഗ് ഗെയിം, വുഡൻ ടേബിൾ ഫുട്ബോൾ, ബില്ലിയാർഡ്സ് എന്നിവയാണ് അവയെല്ലാം. കൂടാതെ ഇവിടെ നമ്മൾക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട്. നമ്മൾ ഈ ടോഡി പബ്ലിക്ക് സ്വാഗതം ചെയ്യുന്നത് 812 കിലോമീറ്റർ ഓടി ഗിന്നസ് റെക്കോർഡ് നേടിയ ബോബി ചെമ്മണ്ണൂറിന്റെ ഒരു സ്റ്റാച്ചുവാണ്. അകത്തോട്ട് കയറുമ്പോൾ ഇരുവശങ്ങളിലായി ചെടികളും പൂക്കളുമായി അതിമനോഹരമാണ് ഈ ടോഡി പബ്. നിരവധി ആളുകളാണ് ഈ കായൽ കൂടിയുള്ള ബോട്ട് സഫാരിക്കായി കാത്തു നിൽക്കുന്നത്. ചെത്ത് തൊഴിലാളിയുടെ വേഷത്തിലുള്ള ബോച്ചയുടെ ഈ സ്റ്റാച്ചു അതിഗംഭീരമായ ഒന്നാണ്. മറഡോണ ഹട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഇവിടെ നമ്മൾക്ക് നല്ല നാടൻ തട്ടുകട ഭക്ഷണവും ലഭിക്കും. ഇതിന് സമീപത്തായിട്ട് നമ്മൾക്ക് ഐസ്ക്രീമും കുൽഫിയും മറ്റും ലഭിക്കുന്ന ഒരു പോയിന്റ് കൂടിയുണ്ട്. അതിവിശാലമായ ടോഡി പബ്ബാണ്. നിരവധി ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ഇവിടെ. ഞങ്ങൾ ആദ്യം ഇരുന്നത് കായൽ സൈഡിലുള്ള ഈ ടേബിളിലാണ്. പിന്നീട് അല്പം ചൂട് കാരണം ഞങ്ങൾ അകത്തേക്ക് മാറിയിരിക്കുകയാണ് ചെയ്തത്. കൊച്ചുകുട്ടികളായിട്ട് വരുന്നവർക്ക് കുട്ടികളെ ഇവിടെ ആക്കിയ ശേഷം ഭക്ഷണം കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് അവിടെ കളിക്കുന്നതിനുള്ള കളിപ്പാട്ടങ്ങളും മറ്റും ഉണ്ട്. അതിമനോഹരമായിട്ടാണ് ഈ ടോഡി പബ്ബിൻ്റെ ഇൻറ്റീരിയറും മറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണെല്ലാം വളരെ ഓപ്പണാണ്. നമ്മൾക്ക് പുറമേ നിന്ന് നോക്കിയാൽ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും മറ്റും കാണാൻ സാധിക്കും. ആദ്യം നമ്മൾ ഫിഷ് പ്ലാറ്റർ ഓർഡർ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. പിന്നീട് അത് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു. തിരിച്ച് വണ്ടി ഓടിക്കാനുള്ളത് കൊണ്ടും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുള്ളത് കൊണ്ടും തന്നെ കള്ള് ഒഴിവാക്കി. കൂടെയുള്ളവരും കള്ള് അങ്ങനെ കുടിക്കാത്തവരായതുകൊണ്ട് കള്ളിൻ്റെ ടേസ്റ്റ് നോക്കാൻ സാധിച്ചില്ല. ഫുഡിൻ്റെ ടേസ്റ്റും മറ്റും അതിഗംഭീരമായിരുന്നു. കഴിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ കറികളും ഇഷ്ടപ്പെട്ടു. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാൽക്കപ്പയും കരിമീൻ നിർവാണയുമായിരുന്നു.
ഇത് മറഡോണ ഹട്ടല്ലേ? ഓക്കെ ഓക്കെ. ബോച്ചയുടെ ഈ ടോഡി പബിൽ നിന്നും ഒരു 10 കിലോമീറ്റർ കൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ ഇപ്പോൾ പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന കുഴുപ്പള്ളിയിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ട് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഫാമിലി മൊത്ത് ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കാവുന്ന സ്ഥലമാണ് ബോച്ചയുടെ ഈ ടോഡി പബ്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.